Hello, good afternoon, Devil Tigers. In the video, സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കിംഗ് വാട്സ്ആപ്പിന്റെ പുതിയ വേർഷൻ ആണ്. വേർഷൻ 17.3. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ആക്കാനുള്ള പറഞ്ഞു തരാം. നമ്മുടെ വാട്സ്ആപ്പ് ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ആ ഒരു വാട്സ്ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് മുകളിലുള്ള മൂന്ന് ഡോട്ട് അടിക്കുക. എന്നിട്ട് അതിലേക്ക് കിംഗ് വാട്സ്ആപ്പിൽ പോവുക. അതിൽ ഏറ്റവും അടി വേണമെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. അതിൽ പോയിട്ട് ചെക്ക് ഫോർ അപ്ഡേറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അപ്ഡേറ്റ് കാണിക്കും. അപ്പോൾ അവിടെ ഞാൻ അപ്ഡേറ്റ് എന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അപ്ഡേറ്റ് കാണിച്ചിട്ടുള്ളത്. വേർഷൻ 17.3 ആണത്. അവിടെ പോയിട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കിംഗ് വാട്സപ്പിൻ്റെ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വരും. ആ ഒരു വെബ്സൈറ്റിൽ ഏറ്റവും അടി പോയിണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കാനുള്ള സെക്ഷൻ കാണാൻ പറ്റും. ഇതവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കിംഗ് വാട്സപ്പ് കോം ഡോട്ട് യോ വാട്സപ്പ്. അതാണ് നമ്മളെ മെയിൻ. ബാക്കിയുള്ള എല്ലാം ക്ലോണഡ് വേർഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാക്കേജാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കയറി ഡൗൺലോഡ് ആക്കിയാൽ മതി. ടോട്ടലി 5 പാക്കേജസിൽ നമ്മൾ കിംഗ് വാട്സപ്പ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി വാട്സപ്പ് പുതിയതായി ഡൗൺലോഡ് ആക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാമോർച്ച സ്റ്റോറിലാണ് നമ്മളെ കിംഗ് വാട്സപ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ നിങ്ങൾ വാമോർച്ച സ്റ്റോർ ഡൗൺലോഡ് ആക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് രജിസ്റ്റർ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ ഒരു ഹോം പേജ് ഓപ്പൺ ആയി വരും. ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ആ ഒരു ഹോം പേജിൽ നിങ്ങൾക്ക് വാട്സപ്പ് എന്നുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. അടിയിലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും കിംഗ് വാട്സപ്പ് 17.3. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് ഡൗൺലോഡ് എന്നുള്ള ഒരു ബട്ടൺമേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ ഡൗൺലോഡ് ലിങ്ക് എന്നുള്ള ആ ഒരു ബട്ടൺമേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിംഗ് ബ്രൗസറും കാണാൻ പറ്റും, അതുപോലെ അദ്ദേഹം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കിംഗ് ബ്രൗസർ ഇപ്പോൾ പുതിയ ഫോണിലൊന്നും വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ അദ്ദേഹം വെച്ച് ഓപ്പൺ ആക്കുക. അദ്ദേഹം വെച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു കിംഗ് വാട്സപ്പിൻ്റെ ആ ഒരു വെബ്സൈറ്റിലോട്ടാണ് വരിക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നമ്മളെ കിംഗ് വാട്സപ്പ് ഡൗൺലോഡ് ആക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇനി വാട്സപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് മുകളിലുള്ള മൂന്ന് ഡോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിംഗ് മോഡ്സ് എന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രൈവസിയുടെ തീമെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. iOS പുതിയ തീമാണ് ഞാൻ കൂടുതൽ കയറ്റിയിട്ടുള്ളത്. ഇവിടെ നമ്മളെ ഫസ്റ്റ് കാണുന്ന ഈ കിംഗ് വാട്സപ്പ് വേർഷൻ 17.3 ആണ്. നമ്മളെ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുള്ളത്. അതിലാണ് നിങ്ങൾക്ക് ഇവിടെ ആൻറ്റി വൈറസിൻ്റെ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഇവിടെ മൂന്നെണ്ണം പുതിയത് ആഡ് ആക്കിയിട്ടുണ്ട്. TDM ഇൻവൈറ്റ്, അതുപോലെ ഗ്രൂപ്പ് ഇൻവൈറ്റ്, അതുപോലെ ആൻറ്റി ബോൾഡ് ടെസ്റ്റ്, ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻറ്റി വൈറസിൻ്റെ ഫീച്ചേഴ്സ് കൂടെ ഓൺ ആക്കിയിടാം. ആൻറ്റി വൈറസ് ടെസ്റ്റ് ചെയ്യണ വീഡിയോ ഞാൻ ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ആക്കുന്ന ഒരു വെബ് പേജ് ഉണ്ടല്ലോ, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ, ആൻറ്റി വൈറസ് ടെസ്റ്റ് ചെയ്യണതിൻ്റെ വീഡിയോ വേണമെന്നുള്ള ആൾക്കാർ അവിടെ പോയി കണ്ടാൽ മതി. പിന്നെ അതുപോലെ ഇവിടെ എക്സ്ട്രാ പ്രോ ഫീച്ചേഴ്സിൽ നമ്മളെ മുന്നത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പിൻമോറത്തിൻ മൺചേറ്റ്, അതുപോലെ ഫാസ്റ്റ് സെൻഡിങ്, ഫേക്ക് വോയിസ് ഡൊറേഷൻ, എൻ്റെ ഗ്രൂപ്പ്, iOS ബോംബ് ടെസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ഇവിടെ തീമിലുള്ള പ്രൈവസി എല്ലാം മുന്നത്തെ പോലെ തന്നെയാണ്. ബോട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ പുതിയതായി കയറ്റിയിട്ടുള്ള ആ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഫീച്ചേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ആൻഡ് ചേഞ്ചസിൽ ചേഞ്ച് ലോഗ് എടുത്തിട്ട് കാണാൻ പറ്റും. ഇവിടെ ഓഡിയോ സ്പൂഫിങ്, അതുപോലെ ആൻറ്റി വ്യൂവൺസ് ഡൗൺലോഡ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്, ട്രാൻസ്ലേറ്ററൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. അത് ഞാനൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഞാൻ ഓഡിയോ സ്പൂഫിങ് ആഡ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഡിയോ സ്പൂഫിങ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓഡിയോ വോയിസ് നോട്ട് പോലെ അയക്കാൻ പറ്റും. അതിനിപ്പോൾ ഈ ഒരു ഓഡിയോ സെൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ട അവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഓഡിയോ ആയിട്ട് തന്നെ അയക്കണോ അതോ അല്ലാന്നുണ്ടെങ്കിൽ വോയിസ് നോട്ട് ആയിട്ട് അയക്കണം. തന്നെ വോയിസ് നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് അയക്കുന്ന രീതിയിലാവും ആ ഒരു ഓഡിയോ പോയിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ ഇവിടെ ട്രാൻസ്ലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യണം, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അറബിക്കിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ശേഷം ഞാനിവിടെ നമ്മളെ മുന്നത്തെ സംഭവമാണിത്, ഇമോട്ടിക്കോണും കാര്യങ്ങളൊക്കെ. ഇമോട്ടിക്കോണും ഉണ്ട്, അതുപോലെ ഫാൻസി ടെസ്റ്റ്. പിന്നെ അതുപോലെ ബോംബ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സെൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് പോയിക്കോളും. പിന്നെ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സിനുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഞാനിവിടെ കോൺവെർസേഷൻ സ്ക്രീനിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ഇതിലേക്ക് കയറാനും പറ്റും. പിന്നെ അതുപോലെ നമ്മളെ ആഡ് അക്കൗണ്ടിൻ്റെ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ മോഡിഫൈ ചാറ്റ്, അതൊക്കെ ഇവിടെ ഉണ്ട്. മുന്നത്തെ വേർഷനിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ഓട്ടോ റിപ്ലൈ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ് അടിക്കാത്ത ആൾക്കാർ സബ് അടിക്കുക.
പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എറർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ പോയി ജോയിൻ ആയിട്ട് അവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇറ്റ് ഇസ് മീ ആഷിക് സൈനിങ് ഔട്ട്.